അതിൻ്റെ വീഡിയോസൊക്കെ ഓരോരോ കട്ട്സൊക്കെ തപ്പി തപ്പി എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോസെല്ലാം തപ്പി തപ്പി എടുത്തിട്ട് വീഡിയോ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽസിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ അമ്മയും കൂടെ വേണമെങ്കിൽ ഒന്ന് പറയുടെ ഒപ്പം തന്നെ ഞാനും എല്ലാവരോടും നന്ദി പറയുകയാണ്. എൻ്റെ കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാതെ ചീത്ത വിളിച്ച എല്ലാവർക്കും കൂടി ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും അവർക്കും ഞാൻ നന്ദി പറയുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇനി എവിടെ പോയാലും ജീവിച്ചു പോകുമ്പേ, കാരണം അത്രമാത്രം നല്ല രീതിയിൽ ചീത്ത പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് കേട്ടാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഏൽക്കത്തില്ല, കാരണം ആ രീതിയിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും അന്വേഷിച്ചു. ബ്ലഷിംഗ് ടോൺ, ഹായ് വീണ, ഹൗ ആർ യു? നല്ല കൃഷ്ണൻ, ഹായ് ഡിയർ അമ്മാന്ന്. എന്നാ പിന്നെ അമ്മ ലൈവ് ഇരുന്നോ, ഞാൻ പോകാം. അയ്യോ ചീത, അനീഷ് കഴിച്ചു പോന്നാ, കഴിച്ചു കഴിച്ചു. ചേച്ചി കുട്ടി സുഖമാണോ? അമ്മയും അച്ഛനും കാരണം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, ഹൃദ്യ പറയുന്നു. പിന്നെ ഗീഷ് സിഗ്നേച്ചർ, അമ്മയ്ക്ക് ഫാൻസ് ഉണ്ട്, അമ്മയ്ക്ക് ഫാൻസ് കൂടിയിരുന്നു. അടുത്താണ് ബിഗ് ബോസിൽ, അടുത്ത ബിഗ് ബോസിൽ അമ്മയും മോൾ ഓർമ്മയുണ്ടോ? ഫെബീസ്, ഹായ് ഫെബി. ഋതു, സൂര്യ, പിന്നെ മസറി കൃഷ്, മളൂസ്, ഹായ്. അച്ഛനെ കാണിച്ചു, അച്ഛൻ ഉറക്കുവാ പ്രശ്നം. പിന്നെ ജയ് സഫ്വാൻ, ഹായ്. ശ്രീകുട്ടി, റെൻമോസ്, പ്രിൻസി, നിഹ, എന്തൊക്കെയോ പേര്, എന്താ സംഭവം എന്നറിയോ, ഈ കുറേ പേരുകൾ വരുമ്പോഴേ ചിലപ്പം അക്ഷരങ്ങളും ട്രോൾ കിട്ടി. പിന്നെ പ്രജിഷ, ഹായ്. ഫെബീസ്, ഹായ്. ജിത്തൂസ്, ഹായ് ജിത്തു. ജിത്തൂസ് മനസ്സിലായോ? മേ നമ്മുടെ സീരിയൽ ഉണ്ടായിരുന്നില്ലേ, സീരിയൽ മറ്റേ കന്യാമേരി വർഗീസിൻ്റെ. അപ്പോൾ അതിൽ രണ്ട് ഹീറോസ് ആയിരുന്നു, ഒന്ന് നമ്മുടെ അനൂപ്, വേറെ ജിത്തൂസ് ഉണ്ടായിരുന്നില്ലേ, ആ ജിത്തൂസ്. സൂര്യ, റിസ്വാന, ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടോന്നോ? എല്ലാവരുമായിട്ടും അത്യാവശ്യം. പിന്നെ ക്യൂൻ തിങ്സ്, ക്യൂൻ തിങ്സ് ആരാ മനസ്സിലായോ? മേ നമ്മുടെ നിഷയുടെ ഓള്. പിന്നെ നന്ദന, ഇനി ചില മെസ്സേജുകളൊക്കെ വായിക്കാൻ പറ്റാത്ത വേറെ ഒന്നുമല്ല, ഒന്നും വിചാരിക്കേണ്ട, കാരണം പെട്ടെന്ന് പെട്ടെന്ന് സ്ട്രോളായി പോവാണ്, അതുകൊണ്ട് കണ്ണി പിടിക്കാത്തതാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കേണ്ട. പിന്നെ അയ്യോ എന്തൊക്കെ പോയി, ഐശ്വര്യ, സൂര്യ, മോൺസി, സൗമ്യ, നല്ല മൗലികയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. മഴ വേ ഉച്ചോട്ട് തുടങ്ങിയതാണ്, ഞാൻ പറഞ്ഞില്ലേ ലൈവ് ഇതുവരെ മഴ ഉണ്ടായിരുന്നില്ല, ലൈവ് എന്ന് പറഞ്ഞപ്പോഴേക്കും കുറച്ച് ഇങ്ങനെ നിൽക്കുന്നത്, കാരണം അമ്മയെ കാണാൻ കുറേ ആൾക്കാരുണ്ട്, എന്നെ കാണുന്നേക്കാളും അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ സൂര്യാമേന ഒഫീഷ്യൽ ആർമി, ഹായ് സൂര്യേച്ചി, ഒന്ന് രമ്യ, അയ്യോ നന്ദന, ഹായ് നന്ദി, നന്ദിത, ഹായ് മോൻസി, സൂര്യ ബീബി ആർമി, അബ്ദുൾ റോയ്. അമ്മ എന്തെങ്കിലും സംസാരിക്കും, ഇനി കുറച്ചേരം അമ്മ സംസാരിക്കും. ഞാൻ എന്താ സംസാരിക്കാൻ, എന്നെ കുറച്ച് പൊക്കി കുറച്ച് രണ്ട് വാക്കൊക്കെ പറഞ്ഞു. രണ്ട് പല്ലിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല. ബിഗ് ബോസിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാനൊന്ന് വീണായിരുന്നു. അപ്പോൾ വീണപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ പല്ലിടിച്ചിട്ടാണ് വീണത്, അങ്ങനെയാണ് പല്ലിൻ്റെ ഫ്രണ്ട് പൊട്ടിപ്പോയത്. അതെന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. ജാസ്മിൻ ഹാർട്ട് എന്ന് എസ് എം സൂര്യമേനൻ ഇടിച്ച്, ദൈവത്തിൻ്റെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സൂര്യ ഫാൻ ഗേൾ. ഇസ് ശ്രീവാൻഡ്രം, ഹായ്. അമ്മ എന്തെങ്കിലും ഋതുവിനെ കുറിച്ച് പറയാം? ഋതുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് ലാസ്റ്റ് സമയം വരെ സൂര്യയുടെ കൂടെ പട്ടിക്ക് നിന്നു, അതുകൊണ്ട് ഋതുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെയല്ലോ സുരാജ മേമൻ, എന്താ ചോദിക്കേണ്ടത്, ഒന്ന് ചിരിക്കുമോന്നോ? അമ്മ ചിരിച്ചു. എന്താണെന്നറിയോ, എല്ലാവരും ഹ്യൂമർ സെൻസ് ഉള്ളവരാണ്, ഭയങ്കര കോമഡിയാണ്. അപ്പം എല്ലാവരും, നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ആ വിഷമങ്ങളൊക്കെ മാറ്റാൻ നോക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു കുട്ടിത്തം കീപ്പ് ചെയ്യും, പട്ടിയോടാണെങ്കിലും പൂച്ചയോടാണെങ്കിലും ഒക്കെ ആ ഒരു സ്നേഹമൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും ചെറിയ രീതിയിൽ ആ ഒരു കൊച്ചു പിള്ളേരുടെ ആക്ഷൻ ഇടയ്ക്ക് വരുന്നത്, അത് വേറെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ജന്മനായ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയത് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ ജോസ്മി ചേച്ചി ഒരു പാട്ട് പാടുമ്പോൾ, ഇല്ല പാട്ട് ഞാൻ പാടില്ല, വേറെ ഒന്നും പറഞ്ഞ ഒരു ദിവസം ഞാൻ പാടിത്തരാം, ഞാൻ ഒരു ദിവസം ലൈവ് വരാം. പക്ഷേ ഇപ്പോൾ മഴ പോലെ പാട്ട് പാടിയാലും നമുക്ക് കേൾക്കത്തില്ല. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് ഒരു ദിവസം ഞാൻ വരുമ്പോൾ പാട്ടൊക്കെ പാടാം കേട്ടോ. റിസ്വാന, അമ്മ ഉയർന്നു കേട്ടോ, സൂര്യയുടെ ആർമി, ബിൻസി, ഹൈ, ഡ്രീം ട്രാച്ച്, പാട്ട് ഞാൻ പറഞ്ഞു ഞാൻ പാടാം. അശ്വിൻ, സൂര്യ, സൂര്യ ജമേനോൻ, സൂര്യ ഒഫീഷ്യൽസ്, ബിംബുസ്, ബിംബു അല്ല ബിംബുസ്, ബിംബ്രൂസ്, ഹസാന, ഹായ്, ദിൽഷാദ്, ദിൽഷാദ് ഹിസ്റ്ററി വാണ്ടാം. ഓക്കെ ഓക്കെ, ചേച്ചി ഡാൻസ് വീഡിയോ ചെയ്യൂ, ചെയ്യാം കേട്ടോ. പിന്നെ എന്ത്, എഴുതിയ പുസ്തകം എന്താ, ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേ പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് എൻ്റെ തന്നെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവമാണ് എൻ്റെ പുതിയ ബുക്ക്. പുതിയ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യാൻ വിചാരിക്കുന്നത്. അമ്മയോട് നേരത്തെ പറയുമായിരുന്നു, മോളെ നീ നിനക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ നീ എഴുതിക്കോ, ഞാൻ എങ്ങനെയായാലും ഒരു ബുക്ക് പബ്ലിഷ് ഒക്കെ ചെയ്യാൻ നോക്കാം.
അത് എങ്ങനെയെങ്കിലും നമ്മളത് ചെയ്യാമെന്നൊക്കെ അമ്മ എപ്പോഴും പറയും. പക്ഷെ അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എഴുതാൻ വേണ്ടിയിട്ട്. മീൻസ് അതൊരു ബുക്ക് ആക്കി എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഒരു ബുക്ക് ഒന്ന് ഇറക്കി നോക്കാം, അത് ആളുകൾ എങ്ങനെ എടുക്കും, ഇഷ്ടപ്പെടുമോ, കഥാണെന്ന് അറിയില്ല. എൻ്റെ റിയൽ ലൈഫിൽ തന്നെയുള്ള എൻ്റെ കുട്ടിക്കാലത്തുള്ള ചില അനുഭവങ്ങൾ വെച്ചിട്ടാണ് എഴുതുന്നത്. എന്തായാലും നോക്കാം, കൊള്ളാവില്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ വായിച്ചിട്ട് പറ കേട്ടോ. നിഷേൽ, നിഷേൽ മനസ്സിലായില്ലേ അമ്മ, നമ്മുടെ ബിഗ് ബോസ് നിഷേൽ. ഹായ് നിഷേൽ, ഹൗ ആർ യു? സൂര്യ മേനോൻ ഇഷ്ടം, സൂര്യ ലൈഫ് ലൈൻ, സൂര്യ മേനോൻ ഡാൻസ് ഓഫീഷ്യൽ. പിന്നെ ഞാനൊരു കാര്യം അമ്മയും കൂടെ ഒന്ന് പറയണേ അമ്മ, എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി എൻ്റെ പേരിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് നേരത്തെ ഓൾറെഡി പറഞ്ഞു ഫാമിലി തന്നെയാണ്, കാരണം എനിക്ക് അങ്ങനെ ആങ്ങളാ പെങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ അനിയത്തിക്കുട്ടിമാരെയും അനിയൻ കുട്ടന്മാരെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കിട്ടിയത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്കത് ഫാൻസോ ആർമിയോ അല്ല, എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കുറേ വഴക്കൊക്കെ കേട്ടവരുണ്ടെന്ന്. അപ്പം എനിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പോയിട്ടൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവർ കട്ടയ്ക്ക് പിടിച്ചു നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരോട് ഞാൻ ആദ്യം ഒരു വലിയ നന്ദി പറയുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറേ യൂട്യൂബ് പേജസുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ ഇറക്കുന്ന സമിത, ഹായ് ചേച്ചി അമ്മ എന്ന് പറയുന്നു. സൂര്യാജയ ആർമി പറയുന്നുണ്ട്. പിന്നെ മറീറ്റ ഫ്രാൻസിസ്, സ്മൈല് ക്യൂട്ടാന്ന് പറയുന്നു. പിന്നെ റിസ്വാന, ജീന, സഞ്ജയ് എൻ്റെ കൂടെ പഠിച്ച കേട്ടോ അമ്മ. പിന്നെ പ്രാങ്ക് വീഡിയോ കണ്ടു എന്ന് പറയുന്നു. പിന്നെ ശരത്ത്, സൂര്യ ഋത്തു, ലവ് സൂര്യ മേനോൻ ആർമി, ക്യുൻസ്, ഹായ് ക്യുൻസ്. അതെ, മൈൻഡ് ആക്കണില്ല, ഇനി ആരെയും മൈൻഡ് ആക്കണില്ല, നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ സൂര്യജയ് മേനോൻ, സൂര്യ ഇപ്പം സൂര്യചേച്ചി സണിയ, നല്ല കുട്ടി, ബി സ്ട്രോങ്, അതാണ്. ഐശ്വര്യ, സൂര്യമണി, ലവ് സൂര്യാർമി, ഹായ് ധ്രുപത്, ഇടത്തു സൂര്യ, ലവ്. യൂട്യൂബ് ചാനൽ ഉടനെ തുടങ്ങാം, അത്രേ ഉള്ളൂ. നമ്മളൊരു ചെവികട കേട്ടിട്ട് മറ്റൊരു ചെവികട തന്നെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും ജാടത്തിൻ്റെയാണ്, ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു പൂച്ചയാണ്. പുള്ളിക്കാരൻ്റെ വിചാരം എന്താ പറയണേ, ഭയങ്കര ക്യാസ്നോവയ്ക്കാന്നാണ്. ഭയങ്കര നമ്മളൊക്കെ തൊടാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ജാടയൊക്കെയാണ്. എൻ്റെ പേരാണ് കുഞ്ഞപ്പൻ. കുഞ്ഞപ്പ ഒരു ഹായ് പറഞ്ഞേ. കുഞ്ഞപ്പ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഷീല ചേച്ചിയും നമ്മുടെ പ്രൊഡ്യൂസർ ചേച്ചിയാണ്. ഞാനൊരു ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക്, ഋതു സൂര്യ കോമ്പോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലിസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട്. സന, ഹായ്. അയ്യോ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാം, ബീസ് ലവർ. ശരത്, ഋതു ചേച്ചിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഋതു എനിക്ക് വൈകി വന്ന വസന്തമായിരുന്നു. ആദ്യം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദം ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ, കാരണം ഓരോരോ പീരീഡിൽ എനിക്ക് ഓരോരോ സൗഹൃദങ്ങളായിരുന്നു. അപ്പം ചിലപ്പം അവിടെ തന്നെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചിലപ്പം ഈ ആഴ്ചയിലുള്ള ഒരാളായിരിക്കില്ല അടുത്ത ആഴ്ചയിലെ സുഹൃത്ത്. അപ്പോൾ ആദ്യം മുതൽ ഞങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല. പക്ഷേ പോവാറായപ്പോഴത്തേക്കുള്ള ഒരു ആഴ്ചകൾ ഏകദേശം ഞങ്ങൾ ഏതാണ്ട് ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയപ്പോൾ നമ്മളെ പോലും അറിയാണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ട് വന്നു. അങ്ങനെ അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറി. ഹന, ഹായ്. ബിംപി, ഹായ്. സായി ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം, സായി നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ആള് എന്താ പറയണേ, എന്താ പറയുക, കളിക്കാണ്. പെട്ടെന്ന് ദേഷ്യം വരും, വേറെ കുഴപ്പമൊന്നുമില്ല. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയും. ഇപ്പം ഞാൻ പറയില്ലേ, നമ്മളിപ്പോൾ ബിഗ് ബോസ് ഒരു 2 മണിക്കൂർ എഡിറ്റർ ദോഷം മാത്രമാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എൻ്റെയും സായിയുടെയും അടി മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ, എനിക്ക് കാണിക്കുന്നുണ്ടാവുള്ളൂ. ആ അടിക്ക് ശേഷം ഒരു സ്നേഹം ഉണ്ടാവും. അപ്പം മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വന്നിട്ട്, ഇടി നിങ്ങൾക്ക് ചായ വേണോ, അല്ലെങ്കിൽ ഇടി പച്ചക്കറി ഒന്ന് അരിഞ്ഞ്. കാരണം മിക്കവാറും ഞാനും സായിയും ഒരേ ഡ്യൂട്ടി ആയിരിക്കും ചെയ്യുന്നത്, ഒന്നെങ്കിൽ കിച്ചൺ ആയിരിക്കും അല്ലെങ്കിൽ ഹൗസ് ഹോൾ വർക്ക് ആയിരിക്കും. അപ്പോൾ മിക്കവാറും ഞങ്ങൾ സെയിം ഗ്യാങ്ങിൽ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അടി കൂടി ശേഷമുള്ളൊരു സ്നേഹമുണ്ട്. അപ്പോൾ അത് പോയില്ല, ആ ഒരു വഴക്കും
ചെയ്യുമ്പോൾ വഴക്കുമ്പോഴേക്ക് ഞാൻ ഒരിക്കലും നീ അവനോട് മിണ്ടില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വിചാരിക്കും ഒരിക്കലും നീ സൂര്യോട് മിണ്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്കങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റാറില്ല. ഒരു ഒരു മണിക്കൂറൊക്കെ അത്രയും മാക്സിമം ഒക്കെ ദേഷ്യമൊക്കെ വന്നിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് മിണ്ടും. അവിടെ അങ്ങനെ ആർക്കും ആരോടും മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയും വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക, കാരണം ഫുള്ള് പറ്റിയിട്ടുണ്ടെന്ന് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും കൂടെ സ്നേഹമാണ്, അപ്പോഴത്തെ ഒരു അടിയും ബഹളമൊക്കെ ഉള്ളൂ. എല്ലാവരും പാവങ്ങളാണ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ കാണുന്ന കുറച്ച് പേരാണ് ഇതൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അവർ തമ്മിൽ വൻ ശത്രുവാണ്, ആ ഇന്ന ആൾ ഇന്ന ആളുടെ വൻ ശത്രുവാണ്, എന്നാൽ പിന്നെ ഇവരെ അങ്ങ് തകർത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മോശം കമൻസ് ഇടുകയും മോശം കാര്യങ്ങളും. അപ്പം ഇന്നലെ മറ്റേ പോളിഫിറോസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു നോബി ചേട്ടൻ്റെ കുറിച്ചിട്ട്. അപ്പോൾ നോബി ചേട്ടനൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഫോൺ നമ്പറൊക്കെ ലീക്കായിട്ട് നോബി ചേട്ടനെ വിളിച്ചിട്ട് ആൾക്കാർ മോശമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്, മോശമായിട്ട് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോബി ചേട്ടൻ ഇങ്ങനെ ഭയങ്കര വിഷമമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നോബി ചേട്ടനായിട്ടൊന്നും ആർക്കും ഇവിടെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ കാണുന്ന ഏതാനും മണിക്കൂറുകൾ വെച്ചിട്ട് ആളുകൾ അനലൈസ് ചെയ്യുക, ആൾക്കാരെ കുറിച്ചിട്ട് ഒരു മിഥ്യാധാരണ ഉണ്ടാക്കുക, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മിഥ്യാധാരണ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ ജഡ്ജ് ചെയ്തിട്ട് അവർക്കെതിരായിട്ട് സംസാരിക്കുക. ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസ് ഇല്ല. അപ്പോൾ കാണുന്ന കുറച്ച് പേർക്കാണ് ഇഷ്യൂസ് വരുന്നതും. ഒരാളെ നമ്മൾ സ്നേഹിക്കാം, ഒരു കണ്ടസ്റ്റൻറ്റിനെ നമ്മൾ സ്നേഹിക്കാം, പക്ഷേ അത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ആവരുത്. കാരണം അതൊരു ഗെയിം ഷോ ആണ്, അത് ഒരിക്കലും ആളുകൾ അതൊരു ഗെയിമായിട്ട് കാണാതെ പലപ്പോഴും ഒരു റിയൽ ലൈഫിലേക്ക് എടുക്കുകയാണ്. നമ്മൾ കണ്ടസ്റ്റൻസ് ഇല്ലാത്ത ഇഷ്യൂസാണ് കാണുന്ന ചില ജനങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. അപ്പം ഞാനിവിടെ ഒച്ചയ്ക്ക് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പൂമ്പാറ്റയുടെ പുറകെ പോകുന്നു എന്നൊക്കെ കുറേ പേര് കംപ്ലയിൻ്റൊക്കെ പറയും. അത് എൻ്റെ ജന്മനമുള്ള സ്വഭാവമാണ്, അത് മാറാൻ പറ്റില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ക്യാരക്ടർ ഒച്ചയ്ക്ക് സംസാരിക്കാറുണ്ട്, ഒച്ചയ്ക്ക് ഓടി നടക്കാറുണ്ട്. അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം അറിയാം. ഞാൻ ബിഗ് ബോസ് കയറണ മുമ്പും ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കയറിയത്, എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറച്ച് ക്യാരക്ടർ ഉണ്ട്. അപ്പം അവരും അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് എന്നെ ബിഗ് ബോസിലേക്ക് കയറ്റിയത്. അപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് അത് ക്ലിയർ ചെയ്യും, കാരണം അത്രയും ബുദ്ധിരാക്ഷസനാണ്, അതിൻ്റേതായ വിദ്യാഭ്യാസം ഉണ്ട്, അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിയും നോളജും ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ്, നമ്മളെല്ലാവരും കണ്ടസ്റ്റൻ്റ് അല്ലേ, അപ്പം നമുക്കങ്ങനെ കണ്ടസ്റ്റൻ്റായിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മളാ 91 ദിവസം ഞാൻ നിന്നത്, അപ്പം 94-95 ദിവസമായപ്പോഴത്തേക്ക് കോവിഡ് ഇഷ്യൂസ് കാരണം സ്റ്റോപ്പായി. അപ്പം നമ്മൾ അവിടെയുള്ള ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടസ്റ്റൻ്റായിട്ട് കണ്ടിട്ടില്ല, എല്ലാവരും നമ്മളൊരു ഫാമിലി മെമ്പേഴ്സായിട്ട് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവർക്കും അവരുടേതായ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഈ പറഞ്ഞാൽ എനിക്കും ഉണ്ട് എൻ്റെതായ പോസിറ്റീവ്സും എൻ്റെതായ നെഗറ്റീവ്സും. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നീ നിന്റെ ലൈവ് കണ്ടില്ല, ഞാൻ ഇപ്പൊ അവിടെ ഞാൻ ഫോൺ നോക്കിയപ്പോഴാണ് ലൈവ് കണ്ടേ. ആണോ? സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും പറയുന്നു അഡോണി ഒന്ന് ലൈവിൽ വരുത്താവോ വരുത്താവോ എന്ന് കൊറേ റിക്വസ്റ്റ്. അല്ല, ഞാൻ സൂര്യ ലൈവിൽ വന്നു എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാവരുടെ അടുത്ത് ഇവിടെ ഉള്ളപ്പോ ഞാൻ നീ ലൈവ് വരുന്ന എന്നാണോ അന്ന് വന്നിട്ട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ ഒന്ന് കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഒന്ന്, ഈ സൂര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, സൂര്യയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് അതായത് ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം നിങ്ങള് നിങ്ങൾക്ക് കറിഞ്ഞിട്ടുണ്ടാകും അല്ലേ, സൂര്യ ഒരു ഒരു മാനസികാവസ്ഥ, സൂര്യ വളർന്ന ആ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം സൂര്യ അനുഭവിച്ച, പ്രത്യേകിച്ച് എന്റെ സഹോദരി തുല്യമായിട്ടുള്ള ഒരു വ്യക്തി അനുഭവിച്ച ഒരു 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 അവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങൾ പലതരത്തിലുള്ള ഈ ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകള് സൂര്യയെ അറ്റാക്ക് ചെയ്ത രീതി, അത് ഈ സമൂഹം അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. അതായത് പലതരത്തിൽ കുടുംബത്തെയും അല്ലെങ്കിൽ ഒരു ഇത്തരത്തില് ഒരു ഒരു വിഭാഗം ആളുകള് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, കണ്ടസ്റ്റൻസിനെ ആ ഷോ കഴിഞ്ഞതിന് ശേഷം അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പലരും ബിഗ് ബോസിൽ വരാൻ മടിക്കുന്നത്. അപ്പോ ഷോ കഴിഞ്ഞതിന് ശേഷം ആ ഷോയെ ഷോ ആയിട്ട് എടുത്തതിന് ശേഷം അങ്ങനെ ഒരു വ്യക്തിക്ക് അതിന് തുടർന്നതിന് ശേഷവും സൂര്യക്ക് സൂര്യയുടെ കുടുംബമുണ്ട്, സൂര്യ ഒരു ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ പ്രത്യേകിച്ച് നമ്മൾ ഈ കുടുംബത്തെയും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഒഴിവാക്കുക, വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഉള്ളവരാണ് എല്ലാവരും.